നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. യുകെയിൽ ഏപ്രിൽ മുതൽ എനർജി ബില്ലിൽ പ്രതിവർഷം 238 pounds കുറയുമെന്ന് ഓഫ്ജെം അറിയിച്ചു. 2 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ ഉടനീളമുള്ള ഏകദേശം 29 dashlakhs കുടുംബങ്ങൾക്ക് പുതിയ മാറ്റം ബാധകമാകും. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഗ്യാസിന്റെ വില 1 kW മണിക്കൂറിന് 6 pence എന്ന നിലയിലും വൈദ്യുതിക്ക് 24 pence എന്ന നിലയിലുമായിരിക്കും നൽകേണ്ടി വരിക. ഇത് നിലവിലെ നിരക്കുകളിൽ നിന്നും കുറവാണ്. ഊർജ്ജ പേയ്മെന്റുകൾക്കായി ഡയറക്റ്റ് ഡെബിറ്റ് ഉപയോഗിക്കുന്നവരുടെ അതേ നിരക്കുകൾ പ്രീപേയ്മെന്റ് മീറ്ററുകൾ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്കും അതേ നിരക്ക് ബാധകമാകും. കൂടാതെ സ്റ്റാൻഡിംഗ് ചാർജുകൾ, കണക്ഷൻ ചെലവുകൾ എന്നിവയ്ക്കുള്ള പ്രതിദിന ഫീസ് വൈദ്യുതിക്ക് പ്രതിദിനം 60 paisa ഗ്യാസിന് പ്രതിദിനം 31 paisa ഉയർന്നതായും ഓഫ്ജെം അറിയിച്ചു. കെന്റിലെ M20 മോട്ടോർവേയിൽ വാഹനാപകടം നടന്നതിനെ തുടർന്ന് വെള്ളിയാഴ്ച മോട്ടോർവേ അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. രാവിലെ 7:45 ആഷ്ഫോർഡിനും ഹൈത്തിനുമിടയിലാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് A20 വഴി ഗതാഗതം ക്രമീകരിച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് കെന്റിലെ M20 ഉപയോഗിക്കുന്ന യാത്രക്കാർ യാത്രാ തടസ്സം നേരിടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഫിക്സഡ് ഡീലുകളിൽ തുടർച്ചയായി മാറ്റങ്ങൾ പ്രഖ്യാപിച്ച മോർഗേജ് സേവനദാതാക്കൾ, ഇക്കുറി പുതിയ ഫിക്സഡ് മോർഗേജ് ഡീലുകളുടെ നിരക്കുകൾ വർദ്ധിപ്പിക്കാനാണ് നിരവധി മോർഗേജ് സേവനദാതാക്കൾ തയ്യാറായത്. ജനുവരിയിൽ ലെൻഡർമാർ നിരക്കുകൾ കുത്തനെ കുറയ്ക്കാൻ തയ്യാറായിരുന്നു. ഇതോടെ ഈ വർഷം റീമോർഗേജ് ചെയ്യുന്ന 1.6 million ജനങ്ങൾക്ക് ആശ്വാസത്തിനും വഴിയൊരുങ്ങിയിരുന്നു. ഇപ്പോൾ മോർഗേജ് നൽകാനായി കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നതോടെ അടുത്ത ദിവസങ്ങളിലായി വീണ്ടും നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. HSBC, NatWest, വിർജിൻ മണി എന്നിവരെല്ലാം പുതിയ ഡീലുകളുടെ ചെലവ് ഉയർത്തുകയാണ്. ഇതോടെ 4% താഴെ 5 വർഷത്തെ ഫിക്സഡ് ഡീലുകൾ അവസാനിക്കാനാണ് സാധ്യത. സ്കോട്ട്ലൻഡിലും എക്സൽ ബുള്ളി നായകൾക്ക് നിയന്ത്രണങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. നായയനുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചാണ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക. എക്സൽ ബുള്ളി നായ്ക്കളുടെ ഉടമകൾ പൊതുസ്ഥലത്ത് അവരുടെ നായ്ക്കളുടെ മുഖം മൂടിക്കെട്ടണമെന്നും കൂടാതെ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിന് ശേഷം ഈ നായ്ക്കളെ ഉപേക്ഷിക്കുന്നതും വളർത്തുന്നതും കൈമാറ്റം ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ചതായും അധികൃതർ അറിയിച്ചു. UKയിലുടനീളമുള്ള എക്സൽ ബുള്ളി ടൈപ്പ് നായ്ക്കളുടെ ആക്രമണങ്ങൾ കൂടിയതിനാൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും നിയന്ത്രണങ്ങൾ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങളിൽ നിന്ന് ഇളവ് തേടുന്നതിന് ഉടമകൾ ജൂലൈ 31 സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കണം. ഈ സർട്ടിഫിക്കറ്റിന് മൃഗങ്ങളെ മൈക്രോചിപ്പിങ്ങിനും വന്ധ്യകരണത്തിനും വിധേയമാക്കേണ്ടതാണ്. നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഇരിക്കുന്നത് 6 months വരെ തടവും £5,000 വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. UKയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് എക്സൽ ബുള്ളി നായ്ക്കളെ കൊണ്ടുവരുന്നത് വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത്. ബ്രിട്ടീഷ് വെറ്റിനറി അസോസിയേഷനും സ്കോട്ടിഷ് SPCയും ഉൾപ്പെടെ ചില സംഘടനകൾ നിരോധനത്തോട് വിയോജിക്കുന്നുണ്ടെങ്കിലും എക്സൽ ബുള്ളി ടൈപ്പ് നായ്ക്കളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ തടയാൻ ഈ നടപടികൾ ആവശ്യമാണെന്ന് സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ മെയ്യിൽ ഒറ്റത്തവണയായി നൽകുമെന്ന് പ്രഖ്യാപിച്ച 1655 ലംസം തുക ലഭിക്കാതെ 20,000 ആരോഗ്യപ്രവർത്തകർക്ക് തുക ലഭിക്കാതെ വന്നതോടെ ജോലിക്കാരും തൊഴിൽദാതാക്കളും ഒരുപോലെ ആശങ്കയിലാണ്. 5% ശമ്പള വർധനവിനൊപ്പമാണ് ഇംഗ്ലണ്ടിലെ NHS ജീവനക്കാർക്ക് ലംസം തുക വാഗ്ദാനം ചെയ്തത്. പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ NHS ഫ്രണ്ട് ലൈനിൽ പ്രവർത്തിക്കുകയും സോഷ്യൽ സ്ഥാപനങ്ങൾ നിയോഗിക്കുകയും ചെയ്ത ജീവനക്കാരെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ നവംബറിൽ ഇവരെ കൂടി ഉൾപ്പെടുത്താനും ഫണ്ട് നൽകാനും മന്ത്രിമാർ സമ്മതിച്ചിരുന്നു. എന്നാൽ ഈ പേയ്മെന്റുകളുടെ ഉത്തരവാദിത്തം NHS ഇതര സ്ഥാപനങ്ങൾക്കാണെന്നാണ് ഗവൺമെന്റ് ബോർഡ് പറയുന്നത്. കേരള അപ്ഡേറ്റ്. കേരളത്തെ പശ്ചാത്തല സൗകര്യ വികസനങ്ങളുടെ ഹബ്ബാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കോന്നി, ചന്ദനപ്പള്ളി, പൂങ്കാവ്, പത്തനംതിട്ട റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോന്നിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല ശബരിമല തീർത്ഥാടകർക്കും ഈ നവീകരണ പ്രവർത്തനങ്ങൾ പ്രയോജനപ്രദമാകും. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോന്നി ചന്ദനപ്പള്ളി റോഡ് BMBC സാങ്കേതിക വിദ്യയിൽ നിർമ്മാണം പൂർത്തീകരിച്ചത് 10.20 crore മുതൽ മുടക്കിയാണ്. കാലാവസ്ഥ. ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില 9 degrees Celsius കുറഞ്ഞ താപനില 1 degree Celsius ഇടയിലാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.